ഹലോ ഹലോ. ഹലോ, ആരിഫ് ഹുസൈൻ തരുവത് സാറല്ലേ? ആ അതെ, ഇത് റെക്കോർഡിംഗ് ഉണ്ടോ? ആ റെക്കോർഡിംഗ് ആണ്. ആരാണ്? റെക്കോർഡിംഗ് റെക്കോർഡിംഗ് ആണെങ്കിൽ പേര് പറയാനൊരു ആ പേര് ബുദ്ധിമുട്ട്. പറയണ്ടെങ്കിൽ പറയണ്ട. ഞാനിങ്ങനെ വിശ്വാസിയാണോ? അല്ല, ഞാനിപ്പോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണോണ്ടേ ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ എന്താ പറയാ, ചാജാട്ടൊക്കെ പറയാൻ വെച്ചത് കയ്യ കയ്യാല പുറത്താണ്. കയ്യാണ് പറഞ്ഞത്. ആ ശരി, എന്തുട്ടി? അപ്പൊ ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ അപ്പൊ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണലുണ്ട്. ആഹാ, പിന്നെ ഇന്ത്യ രീതിയിൽ റിസർച്ച് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തന്നെ തോന്നാറില്ല സാറ് പറയുന്നതൊക്കെ. നമ്മൾ പറയണതാണ് ശരി. അങ്ങനെ എന്റെ ഇതിൽ തോന്നുന്നത് അങ്ങനെയാണ്. ആ ശരി, മദ്രസയിലൊക്കെ പഠിക്കുന്നതാണോ? ഓ, ഞാൻ 10 വരെ പഠിച്ചു കഴിഞ്ഞു. 10 വരെ പ്ലസ് ടു വരെ പഠിച്ചു കഴിഞ്ഞു. ഓ അത് ശരി. മദ്രസ പീഡനം അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഉസ്താദ്മാരൊക്കെ നല്ല 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 ഉസ്താദ്മാരായിരുന്നു. നല്ല പിന്നെ ചില ബിഹേവിയർ ഒക്കെ ഉണ്ടായിരുന്നു. ആകെ പിന്നെ നമ്മള് അങ്ങനെ മൈൻഡ് എന്തുണ്ടായത്? ചെയ്യാതെ അങ്ങനെ അല്ല, അവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോടല്ല, പൊതുവേ ഉള്ള ജനറലി ഉള്ള ഒരു ടോക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊന്നും പിന്നെ നമ്മൾ അങ്ങനെ വലിയ കുട്ടികളോടോ, അതോ മൈൻഡ് പെൺകുട്ടികളോടോ ആൺകുട്ടികളോടോ? അല്ല, ടോ പൊതുവേ ഇങ്ങനെ പറയുള്ളൂ അവര്. ആ എങ്ങനെ? ഇപ്പൊ ഒരു ഒരു പ്രായപൂർത്തിയായ ഇങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് ഡബിൾ മീനിങ് ഒക്കെ വെച്ച് ഇങ്ങനെയുള്ള ഉസ്താദ്മാരോ? സംസാരം ഉണ്ടാവുമല്ലോ, അല്ല നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് പറയണേ. ഓ ഓ അങ്ങനെയല്ല, അല്ലാതെ പിന്നെ എനിക്ക് അങ്ങനെ നേരിട്ടിട്ടൊന്നുമില്ല, ശരി. ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എന്തായാലും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതെ, കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, കൂട്ടുകാർക്കൊന്നും ആർക്കും അങ്ങനെ അറിയില്ല. അനുഭവപ്പെട്ടോ ഇല്ല. എന്റെ അറിവില്ല, ഞാൻ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആരോടും വല്ലാണ്ട് അങ്ങനെ ആ ശരി. അടുപ്പൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഇപ്പോ പ്ലസ് ടുലാണ്. പ്ലസ് ടു പ്ലസ് ടു ആണ്. കൂട്ടുകാരൊക്കെ എങ്ങനെയാ? ഈ മതവിശ്വാസികളാണോ? ശക്തമായ വിശ്വാസികളാണോ? ഒരാള് ഒരാള് മാത്രം, ബാക്കിയുള്ളവരൊക്കെ? ബാക്കിയുള്ളവരൊക്കെ ഇതിന്റെ പോലെ തന്നെ. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ വേണ്ട എടുക്കാം കൂട്ടുകെട്ടിലൊക്കെ മതം ഒന്നും ഇല്ലേ ആളുകൾക്ക് ഇപ്പൊ കാര്യായിട്ട്? കാര്യായിട്ട്. ഈ ഒന്ന് രണ്ടാൾക്കാർക്കൊക്കെ ഉണ്ട്, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അതൊക്കെ അറിഞ്ഞിട്ടാണോ അതോ പൊതുവെ ഇതിനോട് മടിയായിട്ടോ? അല്ല, പൊതുവെ അങ്ങനെ വലിയ ഓർത്തഡോക്സ് ഒന്നും ഇവിടെ ആരും അങ്ങനെ ഇല്ല, വലിയൊരു ഇതിലൊന്നും ആരും അങ്ങനെ ഇല്ല. ശരി, അതൊക്കെ മാറ്റമായിട്ടാണോ ഉദ്ദേശിക്കുന്നത് പറയുന്നത് അതോ? ഞാൻ ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ അടുത്ത് ഈ ISRO ചെയർമാൻ ഉണ്ടല്ലോ, അപ്പൊ ആള് സൂര്യൻ കത്തിത്തീരു ലോകാവസാനിക്കുന്നൊക്കെ പറഞ്ഞിണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സംശയം തന്നെയാ, അഥവാ പറഞ്ഞ പറ്റ അഥവാ സത്യാവുന്നില്ല, അങ്ങനെ ഒരു പേടി ഉണ്ടാവും. സൂര്യൻ കത്തി തീരുന്നുള്ളത് സത്യാവുന്നോ? അതല്ല, ഇതില് പറഞ്ഞില്ലേ ഇപ്പൊ ലോകാവസാനത്തിന് മുൻപ് 3 ദിവസം മൊത്തം ഇരുട്ടാവും, പിന്നെ അത് കഴിഞ്ഞ് പടിഞ്ഞാറന്ന് സൂര്യന് ഉദിക്കും എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോ അത് ശരിയാണോ എന്നുള്ളൊരു ഡൗട്ട് ഇങ്ങനെ. സൂര്യൻ സൂര്യന്റെ ആ ഭ്രമണപഥത്തില് നമ്മളിപ്പോ ഭൂമിയുണ്ട്, ഓക്കെ, എല്ലാ ഗ്രഹങ്ങളും ഉണ്ടല്ലോ. അതെ അതെ. അപ്പോ ആ ഭ്രമണപഥത്തിൽ ചെറിയ വ്യതിയാനം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഭ്രമണപഥത്തിലെ വ്യതിയാനം കൊണ്ടോ, അതല്ലെങ്കിൽ സൂര്യന്റെ വലിപ്പം ഇൻക്രീസ് ചെയ്യുമ്പോൾ സൂര്യനോടുള്ള അടുപ്പം കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കും? അത് ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവും. നിലനിൽക്കുമായിരുന്നെങ്കിൽ ഇന്നിപ്പോ നമ്മളുടെ മെർക്കുറി, വീനസ് അതിനകത്തൊക്കെ ജീവൻ കണ്ടെത്തേണ്ടതല്ലേ? അതെ അതെ. അപ്പൊ എന്താ അവിടെ ജീവൻ ഇല്ലാത്തത്? അത് അത്ര സയൻസിനെ കുറിച്ച് അങ്ങോട്ട് ഏതാ പ്ലസ് ടു ഞാൻ ഏതാ? ഹ്യൂമാനിറ്റീസ് ആ, അതുകൊണ്ട് തൽക്കാലം ഞാൻ വെറുതെ വിടുന്നു. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അത്ര നമുക്ക് ഈ അറിവില്ല. മതവിശ്വാസം, നമുക്ക് പെട്ടെന്ന് അതിനകത്ത് ഒരു ഫാസിനേഷൻ വരുന്നതിന്റെ കാരണം ഇതാണ്. നമുക്ക് ഈ അതെ. ഈ ഈ ഇതിന്റെ ഇൻട്രിക്കസീസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. മനസ്സിലായി? ഇതിനെ നമ്മൾ പറയാ ഒരു ഗോൾഡ് ലോക്സ് സോൺ എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, അതായത് ജീവൻ നിലനിൽക്കാൻ പാകത്തിനുള്ള ഒരു സോൺ ഉണ്ട്. അപ്പൊ ആ സോണിൽ പെടുന്നതാണ് ഭൂമി. ഓക്കെ, അതേപോലെ വേറെ ഒരുപാട് എക്സോ പ്ലാനറ്റ്സ് ഉണ്ട് ഇതേപോലെ കണ്ടെത്തിയിട്ടുള്ള. അതിലൊക്കെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ ഉള്ള ഒരു മറ്റൊരു സ്ഥലമാണ് നമ്മളുടെ ചൊവ്വ, മാർസ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കണക്ക് കൂട്ടി, അതേപോലെ ഇപ്പോ ചന്ദ്രനൊക്കെ അതിലേക്ക് നമ്മളുള്ള ഒരു ചവിട്ടുപടിയായിട്ടൊക്കെ കാണുന്നത് അതുകൊണ്ടാണ്. അല്ല അതല്ലോ സാർ, അപ്പൊ ഈ സൂര്യൻ ഇങ്ങനെ വികസിച്ച് ഭൂമിയൊക്കെ അതിന്റെ ഉള്ളിലായി പോകുന്നു പറയുന്നില്ലേ, അതെ, അപ്പൊ അങ്ങനെ ആകുമ്പോ ഈ ഗ്രഹങ്ങൾ എല്ലാതും അതിൽ പെടൂലേ, മാർസും എല്ലാം പെടും, ഗോൾഡൻ ലോക്ക് സോൺ കാര്യങ്ങളൊക്കെ. ഷിഫ്റ്റ് ചെയ്യും.
അപ്പൊ നമുക്ക് അവിടെ ഒരു ജീവസാധ്യത കണ്ടെത്താൻ, സാധ്യത ഉണ്ട്, അതാണ് പറഞ്ഞത്. അല്ല അതിന്റെ അകത്താവുമ്പോ അപ്പൊ ചൂടാവൂലേ? സി അപ്പോഴേക്ക് ഇതൊക്കെ പോവും, നശിച്ചു പോവും. അതായത് അതായത് ഭൂമി ഒന്നും പിന്നെ നിലനിൽക്കില്ല, ഭൂമിയൊക്കെ ഈ പറയുന്ന സൂര്യന്റെ അകത്തായി പോയില്ലേ, ആ അതെ അതെ, അപ്പൊ പിന്നെ അത് അവിടെ ഭൂമി ഇല്ലല്ലോ മൊത്തം പിന്നെ. മൊത്തം നശിച്ചു പോവല്ലോ ചെയ്യാ. അതെ, അല്ല അപ്പോഴാണ് ഈ ഒരു ടെൻഷനാണ് കേട്ടോ. അതായത് അതിന് അപ്പൊ അതിന് 3 ദിവസം എന്ന് പറഞ്ഞ് എണ്ണി നിൽക്കാനൊന്നും കഴിയില്ല, കാരണം അതിനൊക്കെ എത്രയോ എന്താണ് മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മളൊക്കെ അപ്രത്യക്ഷമാവും. അതിന് മുന്നേ തന്നെ അതെ, ഭൂമി നശിക്കണെങ്കിൽ പിന്നെ നമ്മള് നമ്മളൊക്കെ ഇവിടെ നിന്ന് ജീവനൊക്കെ ഇവിടെ നിന്ന് ഇല്ലാതാവും, ഇല്ലാതെയാവും. ജീവനില്ല. ഞാൻ കരുതുന്നത് വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അതൊരിക്കലും ഈ ഉണ്ടാവില്ല അങ്ങനെ. ഞാൻ എങ്ങനെയാ കരുതുന്നത്? ആ അതങ്ങനെ ഉണ്ടാവില്ല. ആ അങ്ങനെ ഉണ്ടല്ലേ. യെസ്, അതായത് അത് ഈ സ്റ്റാറിന്റെ എവല്യൂഷൻ ഉണ്ട്, ഓരോ ഓരോ നക്ഷത്രങ്ങൾക്കും അതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട്. അപ്പോ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിനും ഒരു ലൈഫ് സ്പാൻ ഉണ്ടല്ലോ. അതെ അതെ, അപ്പൊ അത് അത് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോ തന്നെ സാറ് പറഞ്ഞിരുന്നു. അതെന്താണെന്ന് പൊതുവെ ഇങ്ങനെ ഓർമ്മയുണ്ടോ? മാത്സ് സാറ് പറഞ്ഞത്, സൂര്യൻ ഒരു നക്ഷത്രമാണ്, അപ്പൊ കൊറേ കഴിയുമ്പോ അതിന്റെ ആയുസ് തീരും, ആ ആയുസ് കത്തിത്തീരും. തീരുമ്പോ എന്താണ് ഉണ്ടാവുക? ആയുസ് അന്ന് തീരുന്ന സാറ് പറഞ്ഞത് സമയത്ത് ബ്ലാക്ക് ഹോൾ ആയി മാറും, എന്നിട്ട് എല്ലാത്തിനും തന്നിലേക്ക് ഇങ്ങനെ ബ്ലാക്ക് വലിച്ചടുപ്പിക്കുന്നു. ഹോൾ ഒക്കെ ആവുന്നതിന് മുന്നേ ഉള്ള വേറൊരു സ്റ്റേജ് ഉണ്ട്, റെഡ് ജയന്റ് എന്നൊക്കെ പറയും. ഓ ഓക്കെ, ആ റെഡ് ജയന്റ് എന്നൊക്കെ പറയുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാല് ചുമ്മാ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി, സൂര്യന്റെ റെഡ് ജയന്റ് സ്റ്റേജ്. അതൊക്കെ ആവാൻ ഇനി ഒരു 700 ഏതാണ്ട് 700 മില്യൺ ഇയേഴ്സ് ഒക്കെയാണ് നമ്മൾ ഉയ്യോ, പറയുന്നത്. ഇത്രക്കാവൂലേ? അതെ പിന്നെ നമ്മൾ രക്ഷപ്പെട്ട്. അതെ, ഇത് ഇന്നോ നാളെയോ മറ്റന്നാളോ സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. അത് ശരി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമൊക്കെ അസംബന്ധമാവുന്നത്. അല്ല അതാണ് എനിക്ക് ഇവര് പറയണത്, അതായത് ഇപ്പൊ ഈ സൂര്യൻ അവസാനിക്കും പിന്നെ ലോകം അവസാനിക്കും ഒക്കെ എത്രയോ കാലം മുന്നേ എഴുതി വെച്ചിട്ടില്ലേന്ന്. അപ്പൊ ദൈവികമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ എന്താണ് ലോകാവസാനത്തിന്റെ നാളാവുമ്പോ ഖുർആനിൽ അക്ഷരങ്ങളൊക്കെ മാഞ്ഞു പോവും എന്നൊക്കെയാണ് എഴുതി അതെ, വെച്ചിരിക്കുന്നത്. എഴുതി വെച്ച് അങ്ങനെയൊക്കെയാണ് പിന്നെ എഴുതി ഇപ്പൊ വെക്കല്ല നമ്മളെ പിന്നെ പഠിപ്പിച്ചു വെക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഖുർആനിൽ അക്ഷരം മാഞ്ഞു പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മനുഷ്യൻ പോയിട്ട് ഒരു ഏകകോശ ജീവി പോലും ഇവിടെ ബാക്കി ഉണ്ടാവില്ല. അപ്പൊ എന്റെ തെറ്റിദ്ധാരണയാണ്. അപ്പൊ ഞാൻ ആ കരുതുന്നത് നമ്മള് അപ്പൊ പിന്നെ എങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോഴാണ് ഇത് മൊത്തം. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സയൻസിലെ ഈ ഭാഗം അറിയണം. ഇത് എനിക്കാണ് ഈ ഇത് സയൻസ് അറിയാത്ത ഒന്ന് ആളുകളെ കേൾക്കണത്. പഠിക്കാൻ എളുപ്പമാണ്. ഞാനൊരു സയൻസ് ഫിക്ഷൻ സിനിമ പോലും കാണില്ല, അതും കൂടി മനസ്സിലാവാത്ത. സി സയൻസില് നമ്മള് കുറച്ചൊരു ഫാസിനേഷൻ കണ്ടെത്താൻ ശ്രമിക്കണം, എന്നാലാണ് ഈ മണ്ടത്തരങ്ങള് മതം പഠിപ്പിക്കുന്നതിൽ നമുക്കൊരു അത് മുഴുവൻ ഒന്നും പക്ഷേ പഠിക്കാനൊന്നും എല്ലാവർക്കും കഴിയും. ഇപ്പൊ എനിക്കും അറിയാത്ത മേഖലകളാണ് ഭൂരിപക്ഷവും, പക്ഷെ നമുക്ക് ഇതുപോലെ കുറെ കാര്യങ്ങൾ നമ്മളെ ഇൻട്രസ്റ്റിൽ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയുന്നു, അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് ആ ഒരു താല്പര്യം നമ്മൾ നിലനിർത്താൻ എന്നുള്ളതാണ്. അപ്പൊ ചുമ്മാ നിങ്ങളെ കയ്യിൽ മൊബൈൽ ഇല്ലേ, ചുമ്മാ ഗൂഗിൾ അടിക്കുക, അപ്പൊ നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്നാണ് ഭൂമി അവസാനിക്കുക. ചുമ്മാ ഗൂഗിൾ എഴുതി നോക്കിയാൽ കിട്ടില്ലേ? അല്ല സാറേ, ഇപ്പൊ നമ്മള് യൂട്യൂബിൽ എങ്ങനെ എന്നാ ഭൂമി അവസാനിക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മള് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ മൊത്തം ഈ കമന്റ് ചെയ്യാറ്. അത് നോക്കരുത്, അത് മുന്നേ യൂട്യൂബിലൊക്കെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉസ്താദ്മാരുടെ വീഡിയോ ആണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈ സോമനാഥ് സാറിന്റെ വീഡിയോന്റെ താഴെ മൊത്തതാണ്. അപ്പൊ പിന്നെ പിന്നെയും പേടിയായി, അയ്യോ അത് പറഞ്ഞ ശരിയാവോ എന്നുള്ള പേടി പിന്നെ പിന്നെയും പേടിയാണ്. അതിന് നമ്മൾ അത്തരം ശാസ്ത്രം അന്വേഷിക്കേണ്ടതായിട്ടുള്ള സൈറ്റുകൾ ഉണ്ട്, വെബ്സൈറ്റുകൾ ഉണ്ട്, അത് നമുക്ക് കണ്ടെത്താലോ. ഇപ്പൊ അതിൽ നിങ്ങൾക്കൊരു ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നത് വിക്കിപീഡിയ തന്നെയാണ്. 100% ശരിയാവണമെന്നില്ല, പക്ഷെ എന്നാലും അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അത് പിന്നെ ബേസിക് ക്രോസ് ആയിട്ടുള്ള ചെക്ക് അറിവ് ചെയ്യാൻ നമുക്ക് പറ്റും. അതെ, അല്ലേ? അതൊന്ന് കേട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും അതിനകത്തുള്ള കാര്യങ്ങള്. പിന്നെ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല വിശ്വാസമായിട്ടുള്ള ഒരാളുണ്ട് പറഞ്ഞില്ലേ, ആള് അപ്പം മറ്റേ എം അക്ബറിന്റെയും അതേപോലെ ഇവരുടെയൊക്കെ വീഡിയോസ് അയച്ചരും. അപ്പൊ ഇങ്ങനെ അതൊക്കെ കേൾക്കുമ്പോ തോന്നുന്നു ഇതൊക്കെ സത്യാവോ ഇങ്ങനെ. മെയിനായിട്ട് എന്താ പറയുക, പേടിയാണ്. അതായത് അതെ അതല്ല, നമ്മളെ നരകത്തെ കുറിച്ചുള്ള ഒരു പേടിയുണ്ടല്ലോ, അതാണ് ഒരു 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 നരകത്തെ കുറിച്ച് പേടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നരകം എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുക. അത് പറഞ്ഞപ്പോ പറഞ്ഞ ഒരു പറഞ്ഞത് ഭൂമിന്റെ അടിയിൽ മൊത്തം തിളച്ചു മറിയണ ഭൂമിയുടെ അടിയിൽ നിന്നല്ല, ഭൂമിക്ക് 7 തട്ടുണ്ട് എന്നും ആ 7 തട്ടിന്റെ അടിയിലാണ് നരകം എന്നാണ് പറയുന്നത്. അതെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് എവിടെയാണ് ഭൂമിക്ക് 7 തട്ട് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ 7 തട്ടില്ലേ? ഭൂമിക്ക് എവിടെ 7 തട്ടുള്ളത്? 7 തട്ടൊന്നും ഇല്ലല്ലേ. തട്ടുണ്ടോ ഭൂമിക്ക്? പിന്നല്ല 7 എണ്ണം. തട്ടുണ്ടോ ഭൂമി? അങ്ങനെ തട്ട് തട്ടായിട്ടാണോ അടുക്കി വെച്ചിരിക്കുന്നത്? കോറ് അങ്ങനെ എന്തൊക്കെ കൊറേ. അത് തട്ടാണോ? അത് ലെയർ അല്ലേ? ലെയറും തട്ടും വ്യത്യാസമുണ്ടല്ലേ. ലെയർ തട്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാ നമ്മൾ പറയാറ്?
ഇങ്ങനെ മോൾക്കും മോൾക്കും ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിങ്ങനെ, അത് അല്ലെങ്കിൽ ഒരു താഴത്തേക്ക് അടുക്കി അടുക്കി അത് വെച്ചിങ്ങനെ. പലകയൊക്കെ അടുക്കി വെക്കുമ്പോഴല്ലേ നമ്മൾ തട്ട് ആ തട്ടുന്ന് അങ്ങനെ പറയാം. ഭൂമി അങ്ങനെ പലക പോലെയാണോ? അല്ല ഭൂമിക്ക് അങ്ങനെ നമുക്കൊരു പലക പോലെ തട്ട് തട്ടായിട്ട് അടുക്കി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? അത് പറ്റില്ല. ഇല്ല. പിന്നെ അപ്പൊ ഇത് അവിടെ തട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ബേസിക് അതിന്റെ പിന്നിലുള്ള കൺസെപ്റ്റ് എന്താണ്? ഭൂമി പരന്നതാണെന്നുള്ളതാണ്. അതെ, ആ അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. ഭൂമി പരന്നതാകുമ്പോൾ മാത്രമാണ് തട്ട് എന്ന് പറയുന്ന സാധനം അവിടെ അപ്ലിക്കബിൾ ആവുള്ളൂ. ഉരുണ്ട സാധനത്തിൽ നിങ്ങൾ തട്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കില്ല. അതില്ല, ഉരുണ്ട സാധനത്തിൽ ഒരു അതൊരു തട്ടുകയില്ല. സോൺ ആയിട്ട് ഇപ്പൊ നമ്മൾ ഈ ഇപ്പോ എന്താണ് ക്രസ്റ്റ് മാന്റില് കോർ എന്നൊക്കെ പറയുന്നത് പോലും ആ അത് അതെ അതെ, ഇതാ അതൊക്കെ അതിന്റെ പറഞ്ഞത്. ഒരു സോൺ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓ, തട്ട് എന്ന് പറയാൻ തട്ട് എന്നൊക്കെ പറ്റില്ല, നമ്മൾ ലെയർ എന്നൊക്കെ നമ്മൾ സൗകര്യത്തിന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അതെ, അത്രേ ഉള്ളൂ. പറഞ്ഞതാണ്. അത് അങ്ങനെ വരവരച്ച് അവിടെ വെച്ചിട്ടൊന്നുമില്ല. ഇല്ല ആ അത് നമ്മൾ അതിന്റെ ആ സോയിലിന്റെ ഡിഫറൻസും അതുപോലുള്ള കാര്യങ്ങള് ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൻസിറ്റി ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ ഒരു ഒരു കാര്യങ്ങൾ. വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളുടെ കാര്യങ്ങള് അണ്ടർസ്റ്റാൻഡിങ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതെ. പിന്നെ സാറ് തിരക്കിലൊന്നും അല്ലല്ലോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ആ ചോദിക്ക്, അറിയുന്നൊക്കെ പറയാം. പിന്നെ ഇവര് പറഞ്ഞത് ഇപ്പോ ഇങ്ങനെ മരണ സമയത്തുണ്ടാവുമല്ലോ, ഇപ്പോ വിശ്വാസികളായ ആളുകൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ മരിച്ചു പോകുന്നു, അല്ലാത്തവരാണെങ്കിൽ ചിലപ്പോ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഓക്കെ. അതായത് ഉണ്ടല്ലോ. പിന്നെ കുറെ ഫോട്ടോസും ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ചിരിച്ചു കിടക്കുന്ന കുറെ ഡെഡ് ബോഡീസും അതായത് കാര്യങ്ങളൊക്കെ. പെയിൻഫുൾ ആയിട്ടുള്ള മരണം, അതല്ലെങ്കിൽ നരകിച്ച് മരിക്കുക എന്ന് പറയുന്നത് മോശം ആളുകൾക്ക് ഉണ്ടാവുന്നതാണെന്നാണോ ആ പറഞ്ഞു വെക്കുന്നത്? ആ ആ അതെ. പിന്നെ ശരീരത്തിന്റെ നിറം മാറി കറുത്ത കളറാവണെന്നുള്ള, സാറിന് അറിയണല്ലോ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. ഓ, മുഹമ്മദ് നബി എങ്ങനെ മരിച്ചെന്ന് അറിയോ? ആ ആ അറിയോ? ഇല്ല. നരകിച്ചാണ് മരിച്ചത്. വേദന കൊണ്ട് പൊളഞ്ഞ് ഒരു ഒരു വിധം കഷ്ടപ്പെട്ടാണ് ആള് മരിച്ചത്. മരിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ആരും കുഴിച്ചിട്ട് പോലുമില്ല. 3 ദിവസം അവിടെ കിടന്ന് ചീഞ്ഞ് പുഴുത്ത് കിടക്കുകയും ചെയ്തു. 3 ദിവസം കടന്നാറിയ, പക്ഷെ ഭയങ്കര സുഗന്ധമായിരുന്നു എന്നൊക്കെ. അത് പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ. 3 ദിവസം ഒരു ശവം പുറത്തു വെച്ചാൽ സുഗന്ധാണുണ്ടാവുക നാറ്റാണുണ്ടാവുക? അല്ല, കുറച്ചൊക്കെ ഒരു ഗോഡ്ലി ആയിട്ടുള്ള ഒരാളല്ലേ, അപ്പൊ അങ്ങനെ ഒരു അല്ല, അങ്ങനെ സുഗന്ധം ഉണ്ടെങ്കിൽ പിന്നെ കുഴിച്ചിടേണ്ട കാര്യമില്ല, അത് അവിടെ വെച്ചാൽ മതിയല്ലോ. അത് ശരിയല്ലേ, പ്രിസർവ് ചെയ്ത് അവിടെ വെച്ചാ എല്ലാവർക്കും കാണാലോ. അതെ, അങ്ങനെയല്ലേ. ഏതായാലും സുഖന്താണ്. പിന്നെ അതെ. നാട്ടുകാരൊക്കെ കണ്ടോട്ടെ, ഇത് കുറച്ചും കൂടി മതം പ്രചരിപ്പിക്കാൻ എളുപ്പം. അത് ആ അങ്ങനെ ആ അതെ, ശവം അവിടെ വെക്കുമ്പോഴേ പൊളിയായി മാറുമല്ലോ. അതെ അതല്ലല്ലോ അവര് ചെയ്തത്. അതെ അപ്പൊ അതിന്റെ അർത്ഥം അവിടെ പുഴുത്ത നാറ്റം തന്നെയായിരുന്നു. അതെ. പിന്നെ മാത്രല്ല, അധികാരത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അതെ, അല്ല ഞാൻ അങ്ങനെ. പറഞ്ഞത് ഞാൻ വീഡിയോ കണ്ടാട്ടോ, സാറിന്റെ വീഡിയോയിലാണ് ആ കണ്ടത്. വീഡിയോയിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ എന്താണ് ആ മരിക്കുന്നതിന് മുന്നേ ഉള്ള അവസ്ഥ എന്നുള്ളത്. വളരെ അയ്യോ, അത് മൊത്തം വേദനാജനകമായ, കണ്ടിട്ടില്ല, മൊത്തം കാണുമ്പോ തന്നെ പേടിയിരുന്നു നമുക്ക്. അതൊന്ന് മൊത്തം കണ്ടാൽ മതി. മരിക്കുന്നതിന് മുന്നേ ഉള്ള ഓരോ സ്റ്റേജിലും അവിടെ സംഭവിക്കുന്നത് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വേദന കൊണ്ട് പൊളയുന്നത്, കിടന്നോടത്ത് കിടക്കാൻ കഴിയാതെ മറിഞ്ഞും തിരിഞ്ഞും കിടക്കുന്നത്, ഭാര്യമാരെ വിളിച്ച് തലവഴി വെള്ളം ഒഴിപ്പിക്കുന്നത് വേദന സഹിക്കാൻ പറ്റാതെ, ഓ, അത്രയും ക്രൂരായിട്ട്. അതുപോലെ ഓരോന്ന് മരുന്നുകൾ മാറി മാറി വായിലേക്ക് ഇട്ട് തരാൻ പറയുന്നത്, ഓ, ഇങ്ങനെ എല്ലാ പണിയും ചെയ്ത് വേദന കുറയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തു അതൊന്നും ചെയ്തിട്ടൊന്നും ഒന്നും ഉണ്ടായില്ല. പറഞ്ഞു. അപ്പൊ നരകിച്ച് ഇതുപോലെ കഷ്ടപ്പെട്ട് വേദന എടുത്ത് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുക എന്ന് പറയുന്നത് മോശം ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി ഒരു മോശം ആളാണെന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? പക്ഷെ അപ്പൊ അവര് പറയണത് എന്താ അറിയോ, പക്ഷെ അത് മുഹമ്മദ് നബിക്ക് ചെയ്യാൻ പറ്റൂല, കാരണം അവര് പറയണ കൊറേ തിന്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ. അപ്പൊ അതിനേക്കാൾ ഗുരുതരല്ലേ? മുഹമ്മദ് നബി ഒരുപാട് അതെ തിന്മ അതാ ചെയ്തെന്ന് ഞാൻ പറഞ്ഞ, സമ്മതിക്കേണ്ടി അപ്പൊ അത് വരും. ചേരൂല. ഇതാണ് നമ്മൾ പറയുന്നത്, ഈ മതത്തിന്റെ കണ്ണിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം സീസോ പോലെയാണ്. ഒരു സൈഡിൽ നമ്മൾ ഒപ്പിക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് താഴ്ന്നു പോകും. അപ്പൊ പക്ഷെ അവിടെ പോയിട്ട് നമ്മൾ ഈ പൊക്കി എടുക്കുമ്പോൾ ഇപ്പുറത്തെ താഴ്ന്നു പോകും. അതാണ് അതിന്റെ പക്ഷെ പ്രശ്നം. ഇങ്ങനെ ഈ കൊറേ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നേ കാണുമ്പോഴേ അത് നമുക്കൊരു. എളുപ്പമാണല്ലോ അങ്ങനെ അതെ, വീഡിയോ ഇടാൻ, പിന്നെ കാരണം ആ ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ പോരെ, അതിന്റെ ഇപ്പുറത്തുള്ളത് പറയാതിരുന്നാൽ അതെ മതിയല്ലോ. ഇത് രണ്ടും അതെ, കൂടി പറയേണ്ടി വരുമ്പോഴല്ലേ ഈ പ്രശ്നം വരുന്നത്. അത് സത്യമാണ്. പിന്നെ അതേപോലെ ഇപ്പൊ ഈ ഇസ്രായേലിലുള്ള യുദ്ധം, പാലസ്തീനിലുള്ള യുദ്ധം, അപ്പൊ ഇമാം മഹദി വരുന്നു. വരാനുള്ള വരാനുള്ള സമയമായി ഈ ചിന്ത അങ്ങനെ. കൊണ്ടാണ് അവിടെ പലസ്തീനികൾ ചത്തു വീഴുന്നത്. അതെ അതെ, അപ്പൊ അവര് അദ്ദേഹം വരാനുള്ള സമയമായി, അതുകൊണ്ടാണ് ഈ യുദ്ധം ഇതും പറഞ്ഞത്. പറഞ്ഞത് ഇരുന്നാൽ എങ്ങനെയാ ശരിയാവുക? ലോകത്തെ എല്ലാ ആളുകളും ഇങ്ങനെ ഓരോ വിശ്വാസം വെച്ചുകൊണ്ടിരുന്ന ഇവിടെ സമാധാനം ഉണ്ടാവും? അതുണ്ടാവില്ല. അപ്പൊ യുദ്ധം ഉണ്ടാകുന്നത് അതിനുള്ള കാരണങ്ങൾ അന്വേഷിച്ച് അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണ്ടേ? അതെ, അതിന് പടച്ചോൻ വരുന്നു വിചാരിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും? അതുണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. അതെ, ശരി. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഡെസ്പായി പോകുന്ന, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന അതെയാ,
ആക്ഷനിൽ നമുക്കൊരു ധാരണ ഉണ്ടാവണം, നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതും, അത് ചെയ്താൽ എന്താണ് അതിന്റെ ഔട്ട്കം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അത് റോങ് ആയി പോയാലും നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ആ അത് എന്റെ തീരുമാനം അത് തെറ്റായി പോയി, അതുകൊണ്ടാണ് നമുക്ക് മികച്ച മറ്റൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോ അവിടെയാണ് നമ്മൾ ആദ്യം, നമ്മളിൽ ആദ്യം ഒരു വിശ്വാസം ഉണ്ടാവും. ഈ പ്രാർത്ഥന അതെ, നമ്മൾ ആദ്യം ഒഴിവാക്കിയാൽ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ വഞ്ചിക്കുന്ന ഒരു സാധനമാണ്. അത് സത്യം. അങ്ങനെ ഒരു അപ്പൊ പ്രാർത്ഥനകളിൽ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ നിൽക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുമോ? അതില്ല, അതെന്താ, അപ്പൊ പ്രാർത്ഥന ഫലിക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അത് കഥകളൊക്കെ ഇങ്ങനെ പറയും കേട്ടോ, അങ്ങനെ ചാടി നിന്നിട്ടൊന്നും പറ്റിയില്ല എന്നുള്ള. അങ്ങനെ അവർ ആ കഥ പറയുന്ന ആളെടുത്ത് ഒന്ന് ചാടി കാണിക്കാൻ പറയും, അതല്ലേ വേണ്ടത്. അവർ അമ്മാരും ഈ അവർക്ക് കഥയിൽ അത്രയും അത്രയും മാനൊന്നും ഇല്ലാതെ പറയും. മുഹമ്മദ് നബി പോലും ചാടിയിട്ടില്ല പിന്നെ അല്ലേ. പിന്നെ അതേപോലെ കൊറേ അത്ഭുതങ്ങൾ സംഭവിക്കില്ല, ഇപ്പോ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഒഴിവാക്കി കൊറേ രോഗികളൊക്കെ അസുഖങ്ങൾ മാറി, അങ്ങനൊക്കെ ഉണ്ടാവില്ല. അസുഖം മാറുന്നത് ഇപ്പൊ ഒരു അത്ഭുതമാണോ? അല്ല, സയൻസ് കൈവിട്ടു അപ്പൊ എന്നിട്ട് രോഗം മാറി അങ്ങനൊക്കെ പറയുമ്പോ അത് അതൊക്കെ വെറുതെ കുറച്ചൊക്കെ, ഈ കഥകളായിട്ട് ആളുകൾ അടിച്ചിറക്കുന്നല്ലേ. ഇപ്പോ അത് പ്രത്യേകിച്ച് സി എം വലിയുല്ലാഹിയുടെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എയ്റോപ്ലെയിൻ തിരിച്ചുവിട്ടു, കപ്പല് ഓ മറിച്ചുവിട്ടു, തീവണ്ടി റിവേഴ്സ് എടുത്തു ആ എന്നൊക്കെ റിവേഴ്സ് പറഞ്ഞു. എടുത്തു. അതേപോലെ ആളുകൾക്ക് വാക്കുകൾ വളച്ചൊടിച്ച് എങ്ങനെ വേണേലും പറയാം. ശാസ്ത്രത്തിന് അങ്ങനെ, ശാസ്ത്രം എന്ന് പറയുന്നതിന്റെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ്. ഓക്കെ, അതൊരു കണക്കുകൾ വെച്ച്, സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടുള്ള, കണക്കുകൾ വെച്ചിട്ടുള്ള, പ്രോബബിലിറ്റി വെച്ചിട്ടുള്ള ചില പ്രഡിക്ഷൻസ് ഒക്കെയാണ് ശാസ്ത്രത്തിന്റെ രീതി എന്ന് പറയുന്നത്. പറയുന്നു. മനസ്സിലായി? അല്ല, അപ്പൊ അതിപ്പോ അവരിങ്ങനെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതാക്കുമ്പോഴേ, ഈ പിന്നെ ക്യാൻസർ ആണ്, ഇപ്പൊ മോളെ ഇപ്പൊ കാണാനേ ഇല്ല, പറ്റില്ലാതായി പോയി, അങ്ങനെയൊക്കെ അതിൽ പറയും. അങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുന്നതിൽ വലിയൊരു പങ്ക് ഡോക്ടർമാർക്കുണ്ട്. കാരണം ഓ, അവര് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് കൂടിയാണ് അതങ്ങനെ വരുന്നത്. അങ്ങനെ സംഭവം. പിന്നെ സാറേ, എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇപ്പോ ഇവര് ഈ പ്രാർത്ഥിച്ചു കഴിയുമ്പോ ഇവർക്കെന്നെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ലേ, ഇതെന്തായാലും മാറും എന്നുള്ളത്. ഇപ്പൊ നമ്മളെ മൈൻഡിന്റെ പവർ വെച്ച് മാറണതാണെങ്കിലോ, മാറും എന്തായാലും ഒരു ഉറച്ച തീരുമാനം വരുമ്പോ. റിയൽ ആയിട്ടുള്ള അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് മരുന്നും അതുപോലെ ആ തന്നെ അതിന്റെ ഇന്റർവെൻഷനും വേണം. അല്ല, കൊറേ അസുഖങ്ങൾ ഇപ്പൊ നമുക്ക് അതല്ലാതെയുള്ള സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സിംറ്റംസ് ഒക്കെ ഉണ്ട്. അതിനൊന്നും ഇപ്പോ നിങ്ങൾക്ക് രാത്രി വണ്ടി ഓടിച്ചു, ഉറക്കം നഷ്ടപ്പെട്ടു, അപ്പോ തലവേദന വന്നു, ഇതിന് നിങ്ങൾ മരുന്ന് കഴിക്കണം എന്നില്ല, നിങ്ങൾ മര്യാദ കിടന്ന് ഉറങ്ങിയാൽ മതി. അതെ, അത് മാറും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അസുഖം തലവേദന മാറുന്നു, നിങ്ങൾ ആ സിംറ്റം അതെ കുറയുന്നു, അപ്പൊ നിങ്ങൾ അത് അതെ ശാസ്ത്രം തോറ്റു, മിറാക്കിളിൽ അത് മാറി എന്ന് പറയൂ? അറിയില്ല. അവിടെ മരുന്നിന്റെ ആവശ്യമില്ല, ഉറങ്ങിയാൽ മതി എന്ന് പറയുന്നതാണ് അതിലെ ശാസ്ത്രം. അതെ, മനസ്സിലായി? ഓ, അവിടെ എന്താ അതാണ് അതിന് വേണ്ടത്, സയൻസ് വരുന്നത്. അതിൽ എന്താണ് കുഴപ്പം എന്ന് കണ്ടെത്തി ആ സംഗതിയെ കുറിച്ച് പറയാന്നുള്ളതാണ്. അതെ, സത്യം. അതാണ് അതിൽ ചെയ്യേണ്ടത്. അതല്ലാതെ എല്ലാത്തിലും നമ്മൾ മരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ശാസ്ത്രം എന്ന് പറയുന്നത്. മരുന്ന് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന അടക്കം അതിൽ വരുന്നതാണ്. പിന്നെ ഈ ഒരു ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ നമ്മൾ ശാസ്ത്രം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശാസ്ത്രം മാത്രമല്ല നമ്മൾ അതിനകത്ത് നോക്കുന്നത്, അതിനകത്ത് ഒരു എത്തിക്കൽ സൈഡും കൂടി ഉണ്ട്. അതുപോലെ ഇപ്പൊ സാമ്പത്തിക വശം, ഇപ്പൊ ചില അസുഖങ്ങൾക്ക് നമ്മൾ പറയും, ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ പറയാ എന്താണ്, നിങ്ങൾ ICU ഇട്ടോളൂ, വെന്റിലേറ്ററിൽ കയറ്റിക്കോളൂ, അത് അവിടെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെന്റിലേറ്ററിൽ വെക്കുന്ന സമയം അത്രയും അയാളുടെ ജീവൻ അവിടെ ചിലപ്പോൾ നിൽക്കും. എന്നുവെച്ചാൽ അടുത്തു കഴിഞ്ഞാ ജീവൻ നമുക്ക് കൺട്രോൾ ചെയ്യാം, അവിടെ അസ്രായേൽ അവിടെ കാത്തു നിൽക്കും. ഒന്ന് ജീവൻ വെന്റിലേറ്റർ ഒന്ന് മാറ്റിയിട്ട് വേണം എനിക്ക് ജീവൻ ഒന്ന് എടുക്കാന്ന് പറഞ്ഞാണ് അസ്രായേൽ കാത്തുക. ഓക്കെ, അത് ആലോചിച്ചാ മതി, ഇതത്രേ ഉള്ളു ഈ കാര്യമൊക്കെ. അപ്പൊ നമ്മൾ എന്താ അവിടെ പറയുന്നത്, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി അത് താങ്ങാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വെച്ച് ആൾക്ക് ബുദ്ധിമുട്ടാക്കണ്ട, ആ വെന്റിലേറ്റർ മാറ്റി അയാളെ മരിക്കാൻ വിടൂ, ഇതാണ് നമ്മൾ പറയുന്നത്. അതെ, അതിനെ നമ്മൾ ഡു നോട്ട് റീസസിറ്റേറ്റ് എന്ന് പറയും. ഓക്കെ, DNR എന്ന് പറയുന്ന ഒരു ഒരു പോളിസി, അതായത് അവരെ മരിക്കാൻ വിടുക, അവര് അവരുടെ ഓർഗൻ ഫെയിലിയർ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റു ഇഷ്യൂസ് ഉണ്ടാവും, അങ്ങനെ പല പല ഡാമേജസ് ഉണ്ടാവും. അവര് വെറുതെ ഇങ്ങനെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, ആ വെന്റിലേറ്ററിൽ വെച്ചാൽ അവിടെ ഇങ്ങനെ കിടക്കും, നാച്ചുറൽ ആയിട്ട് അവർ മരിക്കുക അവരങ്ങ്, എന്നുള്ളൊരു. അതായത് ആ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്യുന്നു, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മരിക്കുന്നു. അതെ, അപ്പോ ശരി. അവിടെ നമുക്ക് മരണത്തെ, നമുക്ക് ജീവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലേ ചെയ്യുന്നത്? അതെ 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 ശരി. അപ്പൊ പഠിച്ചവൻ അങ്ങനെയാണെങ്കിൽ നമ്മളല്ലേ പഠിച്ചവൻ? സത്യാണ്, അതാണ് ഇതിലെ വിഷയം. അപ്പൊ അതാണ് ഈ അതെ. ജീവൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് വളരെ തെറ്റായിട്ടാണ് മതങ്ങൾ അവതരിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്കത് തെറ്റായിട്ട് അതിലൊക്കെ പിന്നെ വിശ്വസിച്ച് പോകുന്നത്. പിന്നെ കുറെ സയന്റിഫിക് മിറാക്കിൾസ് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, ഏതാണ്?
ഇപ്പൊ എന്തോ ഭ്രൂണശാസ്ത്രം അങ്ങനെ ഭ്രൂണശാസ്ത്രമൊക്കെ ഇപ്പൊ ഇസ്ലാമിസ്റ്റുകൾ തള്ളി. അതൊന്നും ഇപ്പൊ തള്ളിക്കളഞ്ഞു. പറയാറില്ല. ഇപ്പൊ കേരളത്തിലെ ചില തുക്കിട വിശ്വാസികൾ പറയും, ആദ്യമായിട്ട് അത് കേൾക്കുന്ന ആളുകൾ മാത്രമേ ഇപ്പൊ അത് തള്ളിക്കൊണ്ട് ആ നടക്കാറുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് അത് ആ അതൊന്ന് കേൾക്കുന്നത്. നമുക്ക് അന്വേഷിച്ചാ മതി. അർത്ഥമറിയില്ലല്ലോ, നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു. ഭ്രൂണശാസ്ത്രം അത് സംബന്ധിച്ചിട്ടുള്ള കാര്യം ഖുറാനിലുണ്ട്. അത് ആദ്യമായിട്ട് ഖുറാനിൽ പറഞ്ഞു എന്നാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. ആ അതെ. സത്യത്തിൽ ഗാലൻ എന്നൊക്കെ പറയുന്ന ആള് ഇസ്ലാമൊക്കെ ഓ ഉണ്ടാവുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ആളുകളാണ്. ഓ അപ്പോ ഇവരെ പോലെയുള്ള ആളുകൾ മെഡിക്കൽ, അന്നത്തെ അവരുടെ മെഡിക്കൽ വർക്കുകളിൽ എഴുതി വെച്ചിട്ടുള്ള സാധനമാണ് ഖുറാനിൽ അതേപോലെ കോപ്പി അടിച്ചു വെച്ചിരിക്കുന്നത്. ഓ അത് അതേപോലെ എടുത്ത്. അത് അതേപോലെ എടുത്ത് എഴുതിയപ്പോൾ സംഭവിച്ച പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലൻ പറഞ്ഞതിൽ ചില തെറ്റുകളുണ്ട്. ആ ആ തെറ്റുൾപ്പെടെയാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ട് അത് ഖുറാനിലുള്ളത്. ഓ അത് അതേപോലെ അങ്ങോട്ട് ആ അപ്പോ തെറ്റ് വരാൻ പാടുണ്ടോ? ഇല്ല, അത് പാടില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ പിന്നെ ഒന്ന് ഇതിന് മുന്നേ ഉണ്ടായിരുന്നു എന്നുള്ളത്, രണ്ട് പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നുള്ളതുമാണ് ഈ പ്രശ്നം. കാരണമായിട്ട് വരുന്നത് അപ്പൊ പിന്നെ എങ്ങനെ ഇത് മിറാക്കിളാവുക? അത് മിറാക്കിളാവില്ല. അതന്നെയാണ് ഇതിലെ പിന്നെ കുഴപ്പം. ഈ ഗാലക്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പൊ ഈ നമ്മൾ ഈ ഉള്ള ഗാലക്സി അല്ലാതെ വേറെയും കുറെ എന്തൊക്കെയോ കാര്യങ്ങൾ. ഇസ്ലാമില് കിതാബില് ഗാലക്സിയെ പോയിട്ട് ഏഴ് അല്ല, ആകാശത്തിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സാധനം പറയുന്നില്ല. ഖുറാനില് അങ്ങനെ വല്ലതും ഉണ്ടെന്നേ ഇസ്ലാമിലെ ഗാലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ആകാശം, ഇൻവിസിബിൾ നമ്മളിപ്പോ ആയിട്ടുള്ള ഈ ഉള്ള തൂണ്, ഈ ഭൂമി മാത്രം. ഭൂമി, ഏഴ് ആകാശം, കാണാൻ കഴിയാത്ത കുറെ തൂണുകള്, ഒന്നാമത്തെ ആകാശത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ, ഇതാണ് ഇസ്ലാമിലെ ഗാലക്സി എന്ന് പറയുന്നത്. കോസ്മോസ്. അതിന്റെ അപ്പുറത്തേക്കില്ല. അതിന്റെ അപ്പുറത്തേക്കില്ല. ഓ ഇങ്ങനെ ഒരു ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇസ്ലാമിലില്ല. അതൊക്കെ ഓ ഇന്ന് ഇവര് തള്ളി മറിക്കുന്നതാണ്. ഓ പിന്നെയും കൊറേ അധികം പറഞ്ഞ കൊറേ പ്രവചനങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ സത്യമായി ഏത് വരുന്നുണ്ടെന്ന്. പ്രവചന? ഇപ്പോ ഈ അവസാന കാലമാകുമ്പോ ഇസ്ലാം മതം ടോപ്പായി, ഏറ്റവും കൂടുതൽ ആളുകളുടെ മതമായി മാറും. അല്ല, ഇസ്ലാം ടോപ്പ് ആവുന്നല്ല പ്രവചനം. ഓ ഇസ്ലാമിന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നാണ് പ്രവചനം. പക്ഷെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ നല്ല ആ നല്ല അത് നേരെ വളർച്ചയുണ്ടാവും, തിരിച്ചാണ്. പക്ഷെ ആൾക്കാർക്കൊന്നും തീരെ മതചിന്ത ഉണ്ടാവില്ല. അതായത് ആളുകളൊക്കെ മതത്തിനകത്തുണ്ട്, പക്ഷെ ഇസ്ലാമിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നാണ് പറയുന്നത്. ആ അപ്പൊ അതും പറയുന്നുണ്ട്. ആ അപ്പൊ ഇനി അങ്ങനെ പോട്ടെ, ഇനി കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടെന്ന് തന്നെ വരുന്നു. വിചാരിക്കാം. ആ ഒരു പ്രവചനം ഫലിക്കുന്നു എന്ന് വരുന്നത് കൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത് ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടെന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, അതല്ലാതെ വേറെ ആരെങ്കിലും പ്രവചിച്ചത് അങ്ങനെ സത്യമായിട്ട് ഇഷ്ടം പോലെ. വരാറുണ്ട്. ഇപ്പൊ നമ്മളുടെ സുരേഷ് ഗോപി ജയിക്കുന്ന പ്രവചിച്ച എത്ര ആൾക്കാരുണ്ട്? അവരൊക്കെ പ്രവാചകന്മാരാണോ? ആ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു നീരാളിയൊക്കെ കുറെ കാലം മുന്നേ ഉണ്ടായിരുന്നു ആ അതെ, പ്രവചിക്കണെന്തോ ഒരു. അതാ ഞാൻ പറഞ്ഞു മോദി ജയിക്കുന്ന ഇയാൾ പ്രവചിച്ചിരുന്നോ? ഇല്ല, മോദി തോക്കുന്നാണ് വിചാരിച്ചേ? അല്ല, കൊറേ നമ്മ മതത്തിനെതിരായിട്ടുള്ള കൊറേ രാജാക്കന്മാരൊക്കെ ആ വരുന്നല്ലോ. അല്ല, ഞാൻ ചോദിക്കാണ് രാഹുൽ ഗാന്ധി ജയിക്കുന്നു വിചാരിച്ചിരുന്നോ? പ്രവചിച്ചു രാഹുൽ ഗാന്ധി അല്ല, ഞാൻ ജയിക്കും. ഞാൻ ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ എന്റെ ആ അതായത് രാഹുൽ ഗാന്ധി ജയിക്കുന്നു പ്രവചിച്ചു. അരേ ഇയാള് പ്രവചിച്ചിരുന്നോ എന്നാ ഞാൻ ആ ചോദിക്കുന്നത്. അല്ല, ഞാൻ ഞാനാണോ വിചാരിച്ചു, ഞാൻ ആ പറഞ്ഞതാണോ? ആ ഇല്ലില്ല, അത് പറഞ്ഞിട്ടില്ല. ഇയാള് ആര് ജയിക്കുന്ന വിചാരിച്ചിരുന്നത്? മോദിയാണോ? സുരേഷ് ഗോപി ജയിക്കുന്നു വിചാരിച്ചിരുന്നോ? രാഹുൽ ഗാന്ധി ജയിക്കുന്നു വിചാരിച്ചിരുന്നോ? ആ കാലത്ത് ഇവരൊന്നും ഇല്ലല്ലോ. ഇയാളുടെ നാട്ടിൽ ആരാ ജയിച്ചത് ഇലക്ഷനില്? എലക്ഷൻ ഇല്ലല്ലോ അന്നൊന്നും. ഓ, അന്ന് എലക്ഷൻ ഒന്നും അന്നത്തെ കാര്യമല്ല, ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസത്തെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആരുടെ നാട്ടിലെ? ഇയാളിപ്പോ ജീവിക്കുന്ന നാട്ട് എവിടെയാണ്? എന്റെ നാട്ടിലോ? ആ ആ ഇവിടെ. പിന്നെ ഇയാള് ആരെ? പേരെന്തായിരുന്നു? ബഷീർ. ബഷീർ ബഷീർ. ഇ ടി മുഹമ്മദ് ബഷീർ. ഇ ടി മുഹമ്മദ് ബഷീർ. ആ ബഷീർ ജയിച്ചോ? ആ ജയിച്ചു. ജയിക്കുന്നു വിചാരിച്ചിരുന്നോ? ആ വിചാരിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഇ ടി മുഹമ്മദ് ബഷീർ ജയിക്കും എന്ന് പ്രവചിച്ച ആളുകളൊക്കെ പ്രവാചകന്മാരാണോ? അതില്ല, അത് ഇല്ല. ഒരു പോസിബിലിറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ഈ ഉറപ്പും ഉണ്ടാവില്ല എന്തായാലും പോസിബിലിറ്റി സംഭവം. എല്ലാ കാര്യത്തിലും ഇല്ലേ? ചിലതിലുണ്ട്, ചിലതിലില്ല. അതുണ്ട്, അത് ആർക്ക് വേണേലും ചെയ്തൂടെ. അത് ചെയ്യാൻ പറ്റും. മുഹമ്മദ് നബി പ്രവചിച്ച പ്രവചനങ്ങൾ പൊളിഞ്ഞു പോയതപ്പോ കണ്ട എന്ത് പറയും? ആ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ചെറുപ്പക്കാരൻ പ്രായമാണെങ്കിലും ഇങ്ങനെ ലോകം അവസാനിക്കുന്നു പറഞ്ഞ് അതെ, ഇഷ്ടംപോലെ ഉണ്ട് അവരുടെ അങ്ങനത്തെ അവരുടെ ഫാളീസ് എന്തിന്. ആയിട്ടുള്ള പ്രവചനങ്ങളുണ്ട്. അപ്പൊ ആ പ്രവചനം നടക്കുന്നു അല്ലെങ്കിൽ പ്രവചിച്ചതെല്ലാം സത്യമാവുന്നു എന്നതുകൊണ്ട് അയാൾ പ്രവാചകനാണ്, അയാൾക്ക് ദൈവികമായിട്ടുള്ള സഹായം ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ, പാളിപ്പോയ പ്രവചനങ്ങൾ കാണിച്ചു തന്നാൽ അതിന്റെ അർത്ഥം ദൈവികമായ സഹായം ഇല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പൊ എന്തിനാ വെറുതെ അതിനൊക്കെ നിൽക്കുന്നത്? പിന്നെ
മെയിനായിട്ട് സംശയം ഉണ്ടായിരുന്നു ഈ ലോക അവസാനത്തിന്റെ കാര്യം, ആ അതിപ്പോ സൂര്യൻ്റെ ശരിയായോ? അവസാനം. അതിപ്പോ ശരിയാ, ഇപ്പൊ അതിന്റെ മുന്നേ നമ്മൾ തീരുന്നു എന്തായാലും ഉറപ്പാണല്ലോ. ഉറപ്പാണ്. അപ്പൊ പിന്നെ അതും അവിടെ പൊളിഞ്ഞല്ലോ, പിന്നെ അതെ, ആ ഒരു കാര്യത്തിലുള്ള പേടി മാറി. നമ്മൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷവും ഇവിടെ ഭൂമി നിലനിൽക്കും കുറെ കാലം. ഓ സാറേ, ഞാൻ കരുതി എന്താറോ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിപ്പോ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. മുഹമ്മദ് നബി പോലും വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്. മുഹമ്മദ് നബി ചില ആഹാ സമയത്ത് ഗ്രഹണമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഭൂമി അവസാനിക്കാൻ, ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിസ്കാരത്തോട് നിസ്കാരമായിരുന്നു. അത് ഞാൻ കേട്ടിരുന്നു, അങ്ങനെ ഒരു ആ അപ്പോ അതത്രേ ഉള്ളൂ. ഇത് ഇതുണ്ടായിരുന്നു. മനുഷ്യൻ ഉണ്ടായ അന്ന് ഉള്ള എല്ലാ ആളുകൾക്കും, ഇസ്ലാം എന്നല്ല, എല്ലാ ആളുകൾക്കും ഉള്ള ഒരു ഒരു ഭയമാണത്, ഓ ലോകം പിന്നെ അവസാനിച്ചു എന്ന് പോകും. പറഞ്ഞാ സാറേ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു സംശയം ഉണ്ടായി കഴിഞ്ഞാലേ ആ ഇത് ചോദിക്കാനും പറ്റൂലെ. അതെന്ത്, ചോദിച്ചാലും പ്രശ്നമാണ്. അപ്പൊ പിന്നെ ഇജ് എന്തിനാ അതൊക്കെ ചോദിക്കണു, അതൊക്കെ അങ്ങനെ ഇങ്ങനെ അത് മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആ അതിന്റെ പേരിൽ ചീത്തോട് ചീത്ത, ഭയങ്കര ആരാജ് പ്രശ്നം അങ്ങനെ. ഉസ്താദ്മാരാണോ? ആ ചോദിക്കാൻ പറ്റൂല. ആ അതന്നെയാണെങ്കിലും കുഴപ്പം. പിന്നെ ഇനി അന്ന് ചോദിക്കണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാലോ. പിന്നെ പേടിപ്പിക്കൽ അതെ, പേടിപ്പിക്കണം, ഇനി നരകം നിങ്ങൾ പോകുന്ന ആരോട് ചോദിക്കേണ്ടേ, പേടിപ്പിക്കണം. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ നമ്മളൊക്കെ പല ചോദിക്കണം വീഡിയോ. എന്താ, ആ ഞാൻ ഇതൊക്കെ സംഭവിച്ചാലോ എന്നാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഇസ്രായേൽ യുദ്ധമൊക്കെ ഇല്ലേ, അപ്പൊ ഞാനും ഈ സനബിയൊക്കെ ആകാശത്തു നിന്ന് വരിക, അല്ലെങ്കിൽ മുഹമ്മദ് വരിക ഒക്കെ ചെയ്താ എന്ത് ചെയ്യുന്നില്ല, ചെയ്താൽ എന്ത് ചെയ്യാനാ? അങ്ങനെ ഒരു ചോദ്യം. അങ്ങനെ അങ്ങനെ വരുന്നുണ്ടെന്നാണോ വിശ്വസിക്കുന്നത്? അപ്പോ അല്ല അപ്പോഴും ഒരു പേടി ഉണ്ടാവുമല്ലോ. അവര് അവര് വരുന്നു എന്ന് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഉള്ള എല്ലാ സാധനവും ശരിയാവണം. അതെ. ഓക്കെ, ഇതൊരു സ്ട്രിംഗ് ഓഫ് ആർഗ്യുമെന്റ്സ് ആണ് ഈ പറയുന്നതെല്ലാം. അതായത് ഇപ്പോ ലോകം അവസാനിക്കുന്നു എന്ന് പറയുന്നത് ശരിയാവണം, അതുപോലെ ഇപ്പൊ പ്രവചനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് ശരിയാവണം. അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ള ഓരോ കാര്യവും 100% ശരിയാവുമ്പോൾ മാത്രമാണ് അങ്ങനെ ഇതിനകത്തുള്ള ഓരോ വരുന്നത്. കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ശരി. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലായതിന്റെ അർത്ഥം എന്താണ്? മറ്റേതും തെറ്റാനുള്ള സാധ്യത ഉണ്ടെന്നല്ലേ? അല്ല അപ്പൊ ഇവര് പറയണത് ശാസ്ത്രം പറയണതും ചിലപ്പോ തെറ്റായിക്കൂടെ, ഇന്ന് പറഞ്ഞ കാര്യമല്ലല്ലോ നാളെ പറയാന്നുള്ള ഒരു. ശാസ്ത്രം പറയുന്നത് തെറ്റാവുകയല്ല ചെയ്യുന്നത്, ശാസ്ത്രം കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതായത് അപ്പൊ മുന്നേ എന്നോട് പറഞ്ഞതിൽ ചോദിക്കുന്നത്, നിന്നും കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് പറയണത് ഇനി നാളെ ശാസ്ത്രം വന്ന് നമ്മള് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മള് സൂര്യൻ്റെ ഉള്ളിൽ പോകാന്ന് വരികയാണെങ്കിൽ അപ്പൊ എന്താ ചെയ്യാന്ന് വരും. അതൊരു ഒരു ഒരു മണ്ടൻ ആർഗ്യുമെന്റ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലിയർ ഒരിക്കലും ആയിട്ട് മാറ്റം വരാത്ത കാര്യങ്ങൾ. ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോ മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കാം. അവിടെ നമ്മൾ ദൈവത്തെ തിരുകാതിരിക്കുക, ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് എന്ന് പറയും, അത് ചെയ്യാതിരിക്കുക. മനസ്സിലായ കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് വെച്ച് മുന്നോട്ട് പോകാലോ. അപ്പൊ ഇത് എന്തായാലും നമ്മൾ ഇതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോ ഹ്യൂമൻ എവല്യൂഷൻ ആയാലും, അതുപോലെ ഇപ്പോ നമ്മളുടെ യൂണിവേഴ്സിന്റെ എവല്യൂഷൻ ആയാലും, ഇപ്പൊ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് എത്ര കൊല്ലങ്ങളായി എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള കണക്കുകളും അളവുകളും ഇപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞു വെക്കുകയും, ഇപ്പൊ നമ്മള് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്ത ചില ചിത്രങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത് യൂണിവേഴ്സിന്റെ തുടക്കത്തിലുള്ള ലൈറ്റും ആ സോഴ്സും ഒക്കെയാണ് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ബാക്കോട്ട് വരെ പോയി. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടുന്ന് ബാക്കോട്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. പ്രെഡിക്ട് ചെയ്യാൻ പറ്റും, അതാണ് ശരിക്കും റിയൽ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അത് അത് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത് ഈ പിന്നോട്ടുള്ള കാഴ്ചയും കൂടി വെച്ചിട്ടാണ്, അല്ലാതെ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ പറയല്ല ചെയ്യുന്നത്. ഓക്കെ, അതിനതിന്റെ കണക്കുകളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഭൂമി എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് മീൻസ് ഈ യൂണിവേഴ്സ്, അപ്പൊ വികസിച്ചുകൊണ്ടിരിക്കുന്നു, അതിനൊരു സ്പീഡ് ഉണ്ട്, റേറ്റ് ഉണ്ട്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തായാലും ഈ സൂര്യ അവസാനത്തിന് മുന്നേ എന്തായാലും മനുഷ്യരെന്തായാലും തീർച്ചയായിട്ടും ജീവിയാതാവും, എല്ലാ ജീവിവർഗങ്ങളും ഇല്ല. അപ്പൊ ആ ഒരു പേടി മാറി കിട്ടി. ഒരു ഏകകോശ ജീവി പോലും ഇവിടെ ഉണ്ടാവില്ല, പേടിക്കണ്ട. അതിലെന്തായാലും ഒരു മാറ്റം ഉണ്ടാവില്ല, അതെ, അതിന് ശാസ്ത്രം മാറ്റി പറയുന്നു ഇല്ല ഇല്ല. ഓക്കെ, അതായിരുന്നു ഏറ്റവും വലിയ പേടി ഉണ്ടായത്. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകള് നിങ്ങൾക്ക് പ്രഭാഷണങ്ങളും ഒക്കെ ആയിട്ട് കേൾക്കാനൊക്കെ കിട്ടും യൂട്യൂബില്. അല്ല അതെന്താ അറിയോ, അത് കുറെ ഇങ്ങനെ ഭയങ്കര തിയറിയും ഫിസിസിസ്റ്റുകള് കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് ലൈറ്റ് ആയിട്ട് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് പറയണേ പെട്ടെന്ന്. ഇത്രേ ഉള്ളൂ. സൂര്യന്റെ എവല്യൂഷൻ നമ്മൾ മനസ്സിലാക്കിയാൽ അതിനകത്തൊരു റെഡ് ജയന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരാനുണ്ട്. ആ സ്റ്റേജ് വരുമ്പോ തന്നെ നമ്മളുടെ ഈ ഭ്രമണപഥത്തിലേക്ക് കൂടുതൽ സൂര്യൻ വികസിച്ച് വരികയാണ് ചെയ്യുക. അപ്പൊ സൂര്യൻ ഭൂമിയോട് അടുത്ത് വരും. ആ ചെറിയ വ്യതിയാനം വരുമ്പോ തന്നെ ഭൂമിയിലെ അന്തരീക്ഷം വല്ലാതെ ചൂടുപിടിക്കുകയും അത് ആവിയായി പോവുകയും ഇവിടെ ജീവൻ
നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ എന്തായാലും ജീവൻ ഉണ്ടാവില്ല. മില്യൺ കണക്കിന് വർഷങ്ങളൊക്കെ എന്തായാലും അതെ അതെ എടുക്കും നമ്മളെ കാലത്തത് തീർച്ചയായും. എന്തായാലും ഒരിക്കലുമില്ല, അങ്ങനെയല്ല. അത് ഇത് ഈ പറയുന്ന എല്ലാ പ്രോസസ്സും മില്യൺ കണക്കിന് വർഷത്തിനുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഓ അല്ലാതെ ഇത് നല്ലതായിട്ട് ആയിരക്കണക്ക് പോലും അല്ല. കൊറേ കോടി വർഷങ്ങള് ഇനി പറയാം 1,000 വർഷം ഉണ്ടെന്ന് തന്നെ കൂട്ടുക, എന്നാലും പേടിക്കണ്ടല്ലോ. നമ്മളെ കാലത്ത് വരായിരുന്നു. ആ അപ്പൊ അങ്ങനെങ്കിലും മനസ്സിലാക്കും. മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ എന്ന് അറിയാലോ. അപ്പോ അതില് 100, 600, 700 മില്യണ്ടെ കാര്യമാണ് നമ്മൾ പറയുന്നത്, അതിലും പിന്നെ നമ്മൾ കൂടുതലൊക്കെ ആണല്ലോ. ചിന്തിക്കുക വേണ്ട, അതെ ആലോചിക്കുക. അതെ പിന്നെ കാര്യമായിട്ട് പറയുന്നത് മൊറാലിറ്റിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ എന്താണ്? അതായത് ഇപ്പൊ ഒരു ഒരു ചട്ടക്കൂട് ഇല്ലെങ്കിൽ ഒരു മൊറാലിറ്റി ഉണ്ടാവോ എന്നുള്ള ഒരു ചോദ്യം. പ്രത്യേകിച്ച് പറയണ അമ്മതങ്ങൾ ഭോഗം എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇടുത്തെടുത്ത് വരുന്ന ക്വസ്റ്റ്യനാണല്ലോ. അപ്പൊ ഒരു മൊറാലിറ്റി ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും അമ്മപ്പങ്ങൾ ഭോഗം നടത്താത്തത് ഖുർആൻ ഉള്ളതുകൊണ്ടാണെന്നാണ് അല്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിൽ അതൊരു അതെ. ഇതായി അപ്പോ മാറില്ല എന്നുള്ളൊരു. അതായത് ഇപ്പോ ഇയാള് ഇയാളുടെ ഉമ്മായെ എന്ന് ബോധിക്കാതിരുന്നത് ഖുർആനിൽ അത് വായിച്ചോണ്ടാണോ? അല്ല, നമുക്ക് മനസ്സിലൊരു ആ ഉണ്ടല്ലോ തെറ്റാണ് എന്നുള്ളൊരു. അതെ. അപ്പൊ മുഹമ്മദ് നബി നുബുവത്ത് കിട്ടി മുസ്ലിമൊക്കെ ആയി മാറുന്നതിന് മുന്നേ ഇതുപോലെ ഉമ്മാപ്പങ്ങളൊക്കെ ഭോഗിച്ചാണോ നടന്നിരുന്നത്? അല്ല, കൂടുതൽ നല്ല ആളായിരുന്നല്ലോ. അപ്പൊ എല്ലാരും പറയണത് വെച്ചിട്ട് ഇനി ഇനി നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ അമ്മപ്പങ്ങൾ ഭോഗം ചെയ്തത് ആദം നബിയും കുടുംബമല്ലേ? അത് എനിക്കൊരു സംശയമുണ്ട്. ഫസ്റ്റ് ആ ഇൻസിസ്റ്റ് വരും അവിടെയല്ലേ, അതെ. അപ്പോഴോ? പെങ്ങന്മാര് ആങ്ങളമാര് തമ്മിൽ കല്യാണം കഴിക്കുമ്പോ ആദ്യം ഇൻസിസ്റ്റ് വരും അതെ. അവിടെയല്ലേ. അപ്പോഴോ? അപ്പൊ അതും ഒരു ചോദ്യമാണ്. അത് ചോദിക്കാനൊന്നുമില്ല, കാരണം ഇത് പറഞ്ഞു വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സീസോ പോലെയാണ്. ഓ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ അമ്മപ്പങ്ങൾ ഭോഗം മതമില്ലായിരുന്നെങ്കിൽ ആകെ കുഴപ്പമായിരുന്നു എന്ന് പറഞ്ഞു വെക്കുമ്പോ ഈ അമ്മപ്പങ്ങൾ ഭോഗം ആദ്യം നടത്തിയതിന്റെ ഉദാഹരണം മതത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാണ്. അതെ, ചോദിക്കണ്ടേ. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മൾ ഞാൻ എൽജിബിറ്റിനൊക്കെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യണ ആളാ. ആ അപ്പൊ അവര് പറഞ്ഞ അങ്ങനെയാണ് ഈ പെഡോഫീലിയ അല്ലേ, അതേപോലെ അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ, അതൊക്കെ അപ്പൊ അതും അവരുടെ അവകാശമാണെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ള. അല്ല പക്ഷെ അപ്പോഴും ഈ എൽജിബിറ്റി എന്നുള്ള ഒരു അസുഖമായിട്ട് കാണാൻ പറ്റൂലല്ലോ, ഇല്ല, ഈ ഒരു മൈൻഡിന്റെ ഒരു പിഡോഫീലിയ പ്രശ്നം എന്ന് എന്നുള്ള. പറയുന്ന സംഗതി ഈ എൽ ജി ബി ടി ബി ടി ക്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അങ്ങനെ ഉണ്ടല്ലേ. ആ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഓ, അതാണ് ചോദിക്കുന്നത്. അപ്പൊ അത് തമ്മിൽ ഇങ്ങനെ അതെ. ഒരു ഇത് ഇപ്പോ വരുന്നു. ഒരു ഒരു പുരുഷന് സ്ത്രീയോട് ലൈംഗിക ആകർഷണം ഉണ്ടാകുന്ന സംഗതി, ഓ ഓക്കെ, അതായത് ഓ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ലൈംഗിക അട്രാക്ഷൻ, ആ ഇത് നമ്മൾ പറയുന്നത് സെക്ഷുവൽ അട്രാക്ഷന്റെ കാര്യമാണ്. ആ അത് ഇന്റർ സ്പീഷീസ്, അതായത് വേറൊരു സ്പീഷീസുമായിട്ടുള്ള അട്രാക്ഷന്റെ കാര്യമോ, അതല്ലെങ്കിൽ ഇനി സെയിം സെക്സോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സോ ആയാൽ തന്നെ അത് പ്രായം വ്യത്യാസം വരുന്നതിന്റെ കാര്യമോ അല്ല നമ്മൾ പറയുന്നത്. അതെ. ആ ഓക്കെ. ഇപ്പൊ പീഡോഫീലിയ എന്ന് പറയുന്ന പോലെ തന്നെ ജെറന്റോഫീലിയ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്. ഓ അവർക്ക് പ്രായമായ ആളുകളെയാണ് അവർക്ക് താല്പര്യം. ഓ അങ്ങനത്തെ ഉണ്ടാവും. ആ അവർക്ക് ചെറുപ്പക്കാരോട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് എപ്പോഴും ആ പ്രായമായിട്ടുള്ള ആളുകൾ വേണം. അപ്പൊ അത് നമുക്ക് ഇതിനകത്ത് എടുക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, അതെടുക്കലില്ല. അതെന്താ കാര്യം? കാരണം അത് അവിടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് സെക്ഷുവൽ അട്രാക്ഷൻ ടു എ ഒരു കുട്ടി എന്ന് പറയുന്നതാണ് അവിടെ പീഡോഫീലിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുട്ടിയോടാണ് അതെ അട്രാക്ഷൻ, അതെ അതെ അത് സെക്ഷുവൽ ഓറിയന്റേഷൻ അല്ല അവിടെ കാണിക്കുന്നത്. അതെ അതെ. അതാ കുട്ടി ആയതുകൊണ്ട് അതിലേക്ക് സെക്ഷുവൽ അട്രാക്ഷൻ വരുന്നു എന്നുള്ളതാണ്. ഓ അങ്ങനെയാണ് അതില് വരിക. അതെ. അതേസമയം ഇപ്പൊ നമ്മൾ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അവരുടെ സെക്ഷുവൽ അട്രാക്ഷൻ അത് ആണിനോട് അല്ലെങ്കിൽ പെണ്ണിനോട് അല്ലെങ്കിൽ സെയിം സെക്സിനോട്, അതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അത് രണ്ടും രണ്ടാണ് കാതലായിട്ട്. പിന്നെ എന്നാ പങ്കാളിന്റെ ഇഷ്ടമില്ലാതെ ഇനിയിപ്പോ പിന്നെ ഓപ്പോസിറ്റ് ആണെങ്കിലും അത് ചെയ്യണത് റേപ്പ് തന്നെയല്ലേ. തീർച്ചയായിട്ടും താല്പര്യമില്ലാതെ ചെയ്യുകയാണെങ്കിൽ റേപ്പ് തന്നെയാണ് താല്പര്യം ചെയ്യുന്നത്. എന്നുള്ളതിനേക്കാൾ ഉപരി കൺസെന്റ് എന്നുള്ളതാണ്, ഓ അതിൽ അവരുടെ ആ അതില്ലാതെ അനുമതി അനുവാദം. ആ അതിൽ അതെ അതില്ലാതെ ചെയ്യുമ്പോ തന്നെ അത് റേപ്പിൽ പെടുന്ന കാര്യം തന്നെ. അതെ. ഓക്കെ. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു ലോകാവസാനത്തിന്റെ കാര്യം ചോദിക്കാനായിരുന്നു വിളിച്ചത്. ലോകാവസാനാണ് വലിയ പ്രശ്നം അല്ലെ? അതാ ലോകാവസാനം ഏറ്റവും മാത്രം വലിയ ആലോചിച്ച പോലെ നരകത്തെ കുറിച്ച് പ്രശ്നം. ആലോചിക്കുമ്പോ ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ 7 തട്ടിന്റെ അടിയിലാണ് നരകം എന്നാണ് പറയുന്നത്. ഭൂമിക്ക് എവിടെയാണ് 7 തട്ട് എന്ന് ആദ്യം ഭൂമി ഇത് കാണിക്കാൻ പറയാം. ചോദിക്കണ്ടേ. പിന്നെ നമ്മള് ഒരു തെറ്റ് കണ്ടെത്തിയാൽ തന്നെ അതിന്റെ അർത്ഥം അവസാനം പൊളിഞ്ഞു എന്നാണ്. അതെ, ശരിയാണ്. കുറ്റമറ്റതായിരിക്കണം എന്നാണ്. കുറ്റമറ്റതായിരിക്കണം. ഇപ്പൊ നമ്മളൊരു സാധനം ഒരു ദൈവം ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 0.1% എറർ ഉണ്ടാവാൻ പാടില്ല, പോലും ഉണ്ടാവാൻ പാടില്ല. അതെ, ഇവിടെ കൊട്ടക്കണക്കിനാണ് എറർ.
അപ്പൊ പിന്നെ ബാക്കിയുള്ളത് ഏതെങ്കിലും ശരിയുണ്ടെന്ന് പറഞ്ഞെടുത്തോണ്ട് വരുന്നതിൽ അർത്ഥമില്ല. അതെ അങ്ങനെ പറഞ്ഞു വെച്ചതൊക്കെ ശരിയാവാനും തെറ്റാവാനും സാധ്യത സാധാരണ മനുഷ്യന്മാർ സാധ്യതയാണ്. പറയുമ്പോണ്ട്. അതെ, അങ്ങനെ പ്രശ്നം വരുന്നില്ല. അതെ, അപ്പൊ അതുകൊണ്ട് അതെ, നമ്മൾ അതില് ആ ഒരു കോമൺ ലോജിക് അപ്ലൈ ചെയ്താൽ മതി, ഒരു സിമ്പിൾ ലോജിക്. ഓക്കെ. ഇനിയിപ്പോ അത് ചാനലിൽ വരുമോ? ചാനല് വരുത്തണമെങ്കിൽ വരുത്താം, അല്ല, ബാക്കിയുള്ള ആളുകൾക്ക്. വരുത്തണ്ട. ഏ, ആ, വരുത്തണ്ട. അത് ഞാൻ ആലോചിക്കട്ടെ, ബാക്കി കുട്ടികൾക്ക് ഒരു സൗകര്യമല്ല ഇതൊക്കെ കേൾക്കാനും പഠിക്കാനും. ഇയാളെ പോലെ ഈ സംശയമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എല്ലാവരും വിളിച്ചാൽ ഞാൻ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അല്ല, ഇവിടെ ഈ ശബ്ദമൊക്കെ കേട്ട് ഫാമിലി ആരെങ്കിലും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുമത്? അത് വേറെ ആളാന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനല്ല. ഇപ്പൊ, ഏയ്, അത് ഞാനല്ല എന്ന് പറഞ്ഞാൽ മതി. കാരണം പൊതുവേ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് പൊതുവേ ഇരിക്കുകയാണ്. അല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ, ഉസ്താദ്മാരോട് ചോദിച്ചപ്പോ നിങ്ങൾ ഉത്തരം പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഇത് വിളിച്ചു ചോദിക്കേണ്ട കാര്യം അല്ല ഉണ്ടാവുമായിരുന്നു. അല്ല, ഫാമിലിയിൽ തന്നെ ഞാൻ ഒറ്റ മോനാണ്, അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ. അങ്ങനെ പേടിക്കല്ലെന്ന്. അല്ല, അതാണ് എനിക്കൊരു പേടിയായിരുന്നു. വേറെ ആരും അവരൊക്കെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, വീട്ടുകാരൊക്കെ നമ്മള് എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. ഏയ്, ഇല്ല, അപ്പൊ ഏയ്, പിന്നെ എന്തിനാ പേടിക്കണേ? അതാണ് പിന്നെ ഒരു ധൈര്യം. ആ, പിന്നെ പോട്ടെ. അപ്പൊ ഇനി അഥവാ കാണുകയാണെന്നെങ്കിൽ അവർ അറിയണമെന്നെങ്കിൽ അപ്പൊ നമുക്ക് അറിയാലോ ആ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്ന്. അതെ, അപ്പൊ സത്യം, അപ്പൊ ഒന്ന് വിളിച്ച് അങ്ങനെയാണ്. പറഞ്ഞാൽ മതി, ഓക്കെ അപ്പൊ വേണമെങ്കിൽ നമുക്ക് വീട്ടുകാരോട് സംസാരിക്കാം. ഓക്കെ. ഓക്കെ, നമ്മൾ പറയുന്നത് മതം വിടണമെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഏയ്, അല്ലല്ല, ഈ അങ്ങനെ പറയുന്നില്ല. മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാമൂഹിക പ്രശ്നങ്ങൾ, അതാണ് നമ്മളെ വിഷയം. അതില്ല, ഒരാള് അതില്ല, സ്പിരിച്വൽ ആയിട്ട് ജീവിക്കുന്നു, അയാൾക്ക് അയാളെ സൗകര്യത്തിന് കൊണ്ടുനടക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനൊക്കെ ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ്. ഈ ഇത് പറഞ്ഞ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത്, അവരെ മെന്റലി തകർത്ത്, അവരെ സോഷ്യലി ഇഷ്യൂസ് ഉണ്ടാക്കി, ഇപ്പോ താല്പര്യം ഇല്ലെങ്കിൽ അത് വിടാൻ പോലും സമ്മതിക്കാതെ അത് അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അത് നമുക്ക് അല്ല, പറ്റില്ല. ഫാമിലി നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ നരകമൊക്കെ പേടിച്ചിരുമ്പോ ആരായാലും സ്വന്തം മക്കള് നരകത്ത് പോകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ലല്ലോ. അതെ 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 അതൊരു കരുതല്, സ്നേഹം കൊണ്ട് വരുന്ന ഒരു കാര്യമാണല്ലോ അത്. അതെ. അപ്പോ എന്തായാലും കാര്യങ്ങള് ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓ, താങ്ക് യു, താങ്ക് യു. ശരി, ഓക്കെ, 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 ബൈ. ഓക്കെ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.